ബാക്ക് ടു മാംഗോ ബൈറ്റ്സ്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഉത്രാട പാച്ചിലാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഉത്രാടം നമുക്ക് എല്ലാവർക്കും തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണല്ലേ. ഓണത്തിരക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്രാടത്തിന്റെ അന്ന് തന്നെയാണ്. തിരുവോണം വരവേൽക്കാനായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരു ദിവസമാണത്. എന്തായാലും ഓണത്തിന് കായവർത്തതും ശർക്കര ഉപ്പേരി ഇല്ലാണ്ട് എന്തു ഓണം. ഓണത്തിന് പലഹാരത്തിൽ മെയിൻ ആയിട്ടുള്ള ഇത് രണ്ടും ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് തന്നെ വറുത്ത് വെച്ചു കേട്ടോ. ഓണപ്പലഹാരം എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കാലം പോകും തോറും ഓണത്തിന്റെ പലഹാരങ്ങളുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഓണപലഹാരത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ശർക്കര ഉപ്പേരിയും കായവറുത്തതും പിന്നെ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഓണത്തിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ചപ്പം തന്നെയാണ് കേട്ടോ. അച്ചപ്പം നമ്മൾ ഉത്രാടത്തിന്റെ അന്ന് ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഉത്രാടത്തിരക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പലഹാരങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു തിരക്കല്ല, നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുള്ള എല്ലാവരും കൂടി ഉത്സാഹിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഉത്രാടത്തിന്റെ അന്ന് ഒത്തിരി ഒത്തിരി നമുക്ക് കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ ഞങ്ങള് ഉത്രാടത്തിന്റെ അന്ന് എങ്ങനെയായിരുന്നു എന്നൊന്ന് കാണിക്കാൻ പോവാണേ. ഉത്രാടത്തിന്റെ അന്ന് എന്തായാലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഏലമുറിക്കലായിരുന്നു. ഏലമുറിക്കല് ഞങ്ങൾക്ക് അട ഉണ്ടാക്കാനും ഓണത്തപ്പനെ വെക്കാനും പൂക്കൾ പറിക്കാനും ഒക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലത്ത് നേരത്തെ തന്നെ നമ്മൾ പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓണക്കാലം എന്തായാലും നല്ല പച്ചപ്പുള്ള കാലം തന്നെയാണ്. എന്തായാലും ഓണക്കാലത്ത് നമുക്ക് ഇലയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് കായക്കൊലയാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറമ്പിൽ വന്നാലും ഒരു കാര്യം കൂടി ഉണ്ട്, നല്ല കാട്ട് കാശിത്തുമ്പോൾ വയലറ്റ് കളറിലുള്ളത് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് പൂക്കളിടാനായിട്ട് തിരുവോണത്തിന്റെ അന്ന് പൂക്കളിടാനായിട്ട് എന്തായാലും പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല നിറയെ മുക്കുറ്റിപ്പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും നമ്മൾ പൊട്ടിച്ചു. അടുത്തായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അടുത്ത പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പണികളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓണത്തിന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കാൻ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ണിയപ്പം എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൂട്ടുകളിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്ത് കൂട്ടാണെങ്കിലും ഉണ്ണിയപ്പം കഴിക്കാൻ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഉണ്ണിയപ്പം ഞങ്ങളുടെ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കണം, അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ പറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചേന നമുക്കൊത്തിരി വലിയ ചേന തന്നെ കിട്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിയലൊക്കെ വയ്ക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല കായ. അടുത്തായിട്ട് ഉത്രാട ദിനത്തിൻ്റെ അന്ന് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ചില കറികളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും കാളനും ഇഞ്ചമ്പുളി അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ളത് സെറ്റായിട്ടുണ്ടായിരുന്നു. സമയം കളയാണ്ട് നമ്മൾ വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഓണം സ്പെഷ്യൽ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരുക്കേണ്ടത് തൃക്കാക്കരപ്പനെയാണ്. അപ്പൊ തൃക്കാക്കരപ്പൻ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് തൃക്കാക്കരപ്പൻ എന്നും പറയും കേട്ടോ. അപ്പോൾ ഓണത്തപ്പനെ പണ്ട് കാലങ്ങളിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ കളിമണ്ണിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓട്ടുമുറി അരച്ചിട്ടാണ് കളറൊക്കെ കൊടുക്കാറ് കേട്ടോ. അതുപോലെ തന്നെ തൃക്കാക്കരപ്പനെ നമ്മൾ ഒരുക്കാനായിട്ട് തുമ്പപ്പൂവും പിന്നെ തുളസിയിലയൊക്കെ നന്നായി കഴുകി വെച്ചു. അടുത്തായിട്ട് നമ്മൾ ഓണം വെക്കുമ്പോൾ ഓണത്തപ്പൻ ഒരുക്കുമ്പോൾ ഇലയിൽ വെക്കുന്ന ഇലയടയാണ്. അപ്പോൾ ഈ ഒരു ഇലയടയ്ക്ക് കുറേയധികം സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഉപ്പും മധുരമൊന്നും ഇല്ലാത്ത ഒരു അടയായിരിക്കും. തുമ്പപ്പൂവും തേങ്ങയും മാത്രം ഇട്ടുണ്ടാക്കുന്ന ഈ ഇലയടയും നമ്മളപ്പോൾ റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം വൈകിട്ട് 7 മണിയോടുകൂടി ഞങ്ങൾ ഓണം വെച്ചു. അപ്പോൾ ഒരു പലകയിൽ നമ്മൾ അരിമാവ് അരച്ച് അണിയിച്ചൊരുക്കിയതിന് ശേഷം അതിൽ നാക്കില വെച്ച് അതിൻ്റെ മേലെയാണ് നമ്മൾ തുമ്പപ്പൂവൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഓണത്തപ്പനെ വെക്കുന്നത്. ഓണത്തപ്പനെ ഒരുക്കാൻ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ ഓണത്തപ്പനെ ഒരുക്കിയത്. അങ്ങനെ ആർപ്പുവിളികളോട്
കൂടി ഞങ്ങൾ ഓണത്തപ്പനെ വരവേറ്റു. ഇനി നമുക്ക് തിരുവോണ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും